सर्वधर्म स्थापकस्त्वं सर्वधर्म स्वरूपकः आचार्याणां माचार्य रामकृष्णाय ते नमः। यथाग्नेर्दाहिका शक्ति रामकृष्णे स्थिता हिया सर्वविद्या स्वरूपां तां शारदां प्रणमाम्यहम्। स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। जय रामकृष्ण। श्रीरामकृष्णदेवने पुरमेयुल्ल सन्दर्शकर् वन्न् शल्यं चेय्यातिरिक्कान् शशि निरञ्जन् तुडङ्ങ്ങിയ शिष्यन्मार् പ്രത്യേകം ശ്രദ്ധിച്ചു. അക്കാലത്ത് ബുദ്ധിഭ്രമമുള്ള ഒരു സ്ത്രീ മിക്കപ്പോഴും വന്ന് ശ്രീരാമകൃഷ്ണദേവനെ കാണണമെന്ന് പറഞ്ഞ് അവരെ ശല്യം ചെയ്യുമായിരുന്നു. അവരെപ്പോൾ എന്ത് ചെയ്യും എന്നറിയില്ല. ചിലപ്പോൾ കരയുകയും നിലവിളിക്കുകയും ചെയ്യും. ഇടയ്ക്കിടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഗുരുദേവൻ്റെ മുറിയിൽ കയറി വിശ്രമ സമയത്ത് അദ്ദേഹത്തെ ശല്യപ്പെടുത്തും. ഒരു ദിവസം ശശി പറഞ്ഞു, അവരിനി ഇവിടെ വന്നാൽ അവളെ ഉന്തിത്തള്ളി ഞാൻ പുറത്താക്കും. ഗുരുദേവൻ വളരെ ആർദ്രനായി പറഞ്ഞു, അരുതരുത്, അവളിവിടെ വന്ന് പൊയ്ക്കോട്ടെ. ത്യാഗവും പരിശുദ്ധിയുമില്ലാതെ സത്യസാക്ഷാത്കാരം സാധ്യമാവുകയില്ലെന്ന് മരണശയ്യയിലായിരിക്കുമ്പോഴും ശ്രീരാമകൃഷ്ണദേവൻ ശിഷ്യരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. 1886 April 22 എം വചനാമൃതത്തിൽ രേഖപ്പെടുത്തി. വൈകുന്നേരം രാഖാൽ, ശശി, എം എന്നിവർ കാസിപ്പൂരിലെ ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്നു. എം: ഗുരുദേവൻ ഒരു ശിശുവിനെപ്പോലെ 3 ഗുണങ്ങൾക്കും അതീതനാണ്. ശശിയും രാഖാലും: അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മാസ്റ്റർ: അദ്ദേഹം പറയുന്നു, ഈ അവസ്ഥയിൽ സർവദാ ഈശ്വര ദർശനം ഉണ്ടാകുന്നു എന്ന്. വിഷയരസം തീരെയില്ല, അതിനാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉണങ്ങിയ വിറക് പോലെയാണ്, വേഗം തീപിടിക്കും. ശശി: പലമാതിരി ബുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം ചാരുവിനോട് പറയുകയുണ്ടായി. ഏത് ബുദ്ധി കൊണ്ട് ഭഗവത്ലാഭം ഉണ്ടാകുന്നുവോ അതാണ് ശരിയായ ബുദ്ധി. ഏത് ബുദ്ധി കൊണ്ട് പണമുണ്ടാകുന്നു, വീടുണ്ടാകുന്നു, ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് ആകുന്നു, വക്കീലാകുന്നു, ആ ബുദ്ധി ഹീനബുദ്ധിയാണ്. ആ ബുദ്ധി സംഭാരം പോലെയാണ്, സംഭാരം കൊണ്ട് അവിൽ കുതിർക്ക, അത്ര തന്നെ. അല്ലാതെ അതവലിന് സ്വാദ് കൂട്ടുന്നില്ല. എന്നാൽ ഭഗവത് ലാഭം നേടുന്ന ബുദ്ധി കട്ടിത്തൈര് മാതിരി ഉത്കൃഷ്ടമാണ്. മാസ്റ്റർ: ആഹാ, എത്ര അത്ഭുതകരമായ വാക്കുകൾ. ശശി: കാളിതപസ്വി ഗുരുദേവനോട് ചോദിച്ചു, ആനന്ദം കൊണ്ട് എന്ത് കിട്ടും? ഭീലുകൾ എന്ന കാടന്മാർക്കുണ്ട് ആനന്ദം. അവരെപ്പോഴും ആർത്ത് വിളിച്ച് തുള്ളിച്ചാടി തിമിർക്കുന്നു. രാഖാൽ: അതിനദ്ദേഹം മറുപടി പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? ബ്രഹ്മാനന്ദവും വിഷയാനന്ദവും ഒന്നാണോ? ലൗകിക വസ്തുക്കളോടുള്ള മമത ലേശമെങ്കിലും ഉണ്ടെങ്കിൽ ബ്രഹ്മാനന്ദം ലഭിക്കുകയില്ല. കാമിനീ കാഞ്ചനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിഷയാനന്ദവും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആനന്ദവും വ്യത്യസ്തമാണ്. അത് രണ്ടും എങ്ങനെ ഒന്നാവും? ഋഷികൾ ബ്രഹ്മാനന്ദം അനുഭവിച്ചു. കാശിപ്പൂർ ഉദ്യാനത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ജീവിതാന്ത്യത്തിൽ 8 താമസിച്ചു. ആ സമയത്ത് ശശി അപൂർവമായി മാത്രമേ പുറത്തു പോയിരുന്നുള്ളൂ. ജഗന്നാഥൻ്റെ രഥയാത്രാ ദിവസം ആ ഉത്സവം കണ്ടുവരാൻ ഗുരുദേവൻ ശശിയോട് പറഞ്ഞു. ആദ്യം ഗുരുദേവനെ ഒറ്റയ്ക്കാക്കി പോകാൻ ശശി കൂട്ടാക്കിയില്ല. പക്ഷേ ഗുരുദേവൻ നിർബന്ധിച്ചപ്പോൾ ശശി ഉദ്യാനഗൃഹത്തിന് സമീപമുള്ള ഒരു സ്ഥലത്ത് പോയി ഉത്സവത്തിൽ പങ്കെടുത്തു. ഗുരുദേവന് വേണ്ടി നാരങ്ങ മുറിക്കാൻ 2 പൈസയ്ക്ക്
ഒരു കത്തിയും വാങ്ങിയാണ് മടങ്ങിയത്. ഗുരുദേവന് അത് കണ്ട് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഉത്സവത്തിന് പോയാൽ എന്തെങ്കിലും വാങ്ങണം. ദരിദ്രരായവർ ഉത്സവസ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വിൽക്കാൻ കൊണ്ടുവരും. പ്രായോഗികമാണെങ്കിൽ കഴിയുന്നത്ര പഴയ സമ്പ്രദായങ്ങൾ പാലിക്കണം, മറ്റുള്ളവരെയും അതിന് പ്രോത്സാഹിപ്പിക്കണം. ഈശ്വരനോടുള്ള ദാസ്യഭാവത്തിന് ഉത്തമ ഉദാഹരണമാണ് ശശിയുടെ ജീവിതം. വിശപ്പും ദാഹവും ഊണും ഉറക്കവും ദേഹം തന്നെയും അദ്ദേഹം മറന്നു. ചിലപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയും, പോയി ഭക്ഷണം കഴിക്കൂ, ഇപ്പോൾ എനിക്കൊന്നും ആവശ്യമില്ല. മണിക്കൂറുകളോളം നിർത്താതെ ഗുരുദേവന് വീശിക്കൊടുക്കും. ശശിയുടെ ശരീരപീഡ ഗുരുദേവന് തന്നെ അനുഭവപ്പെടും. അദ്ദേഹം ശശിയുടെ കയ്യിൽ നിന്ന് വിശറി മേടിച്ച് ലാട്ടുവിൻ്റെ കയ്യിൽ കൊടുക്കും. അവസാന നാളുകളിൽ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും സ്നേഹം നിറഞ്ഞ സേവനം കൊണ്ട് എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ സാധിക്കൂ. 1886 ഓഗസ്റ്റ് 16 ശ്രീരാമകൃഷ്ണദേവൻ മഹാസമാധി പ്രാപിച്ചു. അവസാന ദിവസത്തെക്കുറിച്ച് മനസ്സിൽ പതിയുന്നതുപോലെ ശശി വിവരിക്കുന്നു. അന്ന് സാധാരണ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ അത്താഴം കഴിച്ചു. അന്ന് പോകുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. 8-9 ദിവസം മുൻപ് ഉച്ചയ്ക്ക് യോഗിനോട് പഞ്ചാംഗം കൊണ്ടുവരാൻ ഗുരുദേവൻ പറഞ്ഞു. നല്ല ദിവസം നോക്കാനായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. കപ്പലിൻ്റെ 1/3 ഭാഗവും വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. ഇനി 1 ഭാഗവും കൂടി നിറഞ്ഞാൽ കപ്പൽ സമുദ്രത്തിൽ മുങ്ങിപ്പോകും. അദ്ദേഹം പോകുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയതേയില്ല. വേദനയൊന്നും കൂട്ടാക്കിയില്ല. അദ്ദേഹം സദാ പുഞ്ചിരിച്ചുകൊണ്ട് പ്രസന്നവദനനായിരുന്നു. തൊണ്ടയിൽ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയും, ഇവിടെ എന്തോ ഉണ്ടെന്നുള്ളതൊഴിച്ചാൽ എനിക്ക് സുഖവും സന്തോഷവുമാണ്. എൻ്റെ ഉള്ളിൽ 2 ആളുണ്ട്. 1 ദിവ്യജനനി, 2 അമ്മയുടെ ഭക്തൻ. ഭക്തനാണ് അസുഖമായിരിക്കുന്നത്. ദേഹം ത്യജിക്കുന്ന സമയത്താണ് അദ്ദേഹം ഏറ്റവും വലിയ ആനന്ദം അനുഭവിച്ചതെന്ന് തോന്നുന്നു. ആനന്ദം കൊണ്ട് ദേഹം പുളകമണിഞ്ഞു. ഞാനത് കണ്ടു. അന്നത്തെ ഓരോ സംഭവവും അദ്ദേഹം ഓർക്കുന്നു. ഗുരുദേവന് അസാധാരണമായി ഒരസ്വസ്ഥതയും ഉണ്ടായില്ല. സന്തോഷവാനായി കാണപ്പെട്ടു. ഉച്ചയ്ക്ക് യോഗത്തിനെപ്പറ്റി ചോദിക്കാൻ വന്ന ഒരു മാന്യനോട് 2 മണിക്കൂർ സംസാരിച്ചു. ഡോക്ടറെ കൊണ്ടുവരാൻ ഞാൻ 7 നാഴിക ഓടി. ഡോക്ടറുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെയില്ല. അദ്ദേഹം വേറെ എങ്ങോട്ടോ പോയിരിക്കുന്നു. അവിടെ എത്തിയപ്പോൾ ഡോക്ടർക്ക് എന്തോ വേറെ അത്യാവശ്യമുണ്ട്, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിക്കാതെ ഡോക്ടറെ പിടിച്ചു കൊണ്ടുവന്നു. അവസാനം വരെ ഞങ്ങളോട് സംസാരിച്ചു. 1/2 ഗ്ലാസ് റവപ്പായസം കുടിച്ചു. ദേഹത്തിന് ചൂട് തോന്നി. അതുകൊണ്ട് ഒന്ന് വീശാൻ പറഞ്ഞു. ഞങ്ങൾ ഏകദേശം 10 പേർ ഒന്നിച്ച് വീശി. ഞാൻ താങ്ങിപ്പിടിച്ചിരുന്ന 4-5 തലയണയിൽ താങ്ങിയാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. ഞാൻ വീശിക്കൊടുക്കുകയും ചെയ്തു. നീ എന്താ ഇളകുന്നത് എന്ന് ചോദിച്ചു. മനസ്സത്ര ഉറച്ചിരുന്നത് കൊണ്ട് ചെറിയ ഇളക്കം കൂടി സഹിക്കാൻ സാധിച്ചില്ല. നരേന്ദ്രൻ കാല് തടവാൻ തുടങ്ങി. ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ കുട്ടികളെ നോക്കണം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. നരേന്ദ്രൻ്റെ ചുമതലയിൽ അവരെ വിട്ടുപോകുന്നതുപോലെ തോന്നി. പിന്നെ കിടക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് 1 മണിക്ക് 1 വശത്തേക്ക് വീണു. തൊണ്ടയിൽ നിന്ന് ചെറിയ ശബ്ദം പുറത്തു വന്നു. രോമങ്ങളൊക്കെ എണീറ്റു നിന്നു. നരേന്ദ്രൻ കാലുകൾ കിടക്കയിൽ വച്ച് കണ്ടു നിൽക്കാൻ വയ്യാത്തതുപോലെ ചുവട്ടിലേക്ക് ഓടി. അദ്ദേഹത്തിൻ്റെ ഭക്തനായ ഒരു ഡോക്ടർ പൾസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നത് നിന്നതറിഞ്ഞ് ഉറക്കെ നിലവിളിച്ചു. എന്തായി കാണിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് കയർത്തു. ഗുരുദേവൻ ഞങ്ങളെ വിട്ടുപോയതുപോലെയാണ് അദ്ദേഹം കരഞ്ഞത്. അത് സമാധിയാണെന്നാണ് ഞങ്ങൾ കരുതിയത്. നരേന്ദ്രൻ മടങ്ങി വന്നു. ഞങ്ങൾ ഏകദേശം 20 പേർ കൂടി ഹരിയോവും ഹരിയോവും എന്നുറക്കെ ചൊല്ലി. ഏകദേശം 2 മണിയായപ്പോഴും ദേഹത്തിൻ്റെ പുറകുവശത്ത് ചെറിയ ചൂട് അനുഭവപ്പെട്ടിരുന്നു. 5 മണിയായപ്പോൾ ദേഹം തണുത്തു. ഞങ്ങൾ കട്ടിലിൽ കിടത്തി മാലകൾ കൊണ്ട് അലങ്കരിച്ച് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി.
ശ്രീരാമകൃഷ്ണദേവൻ ദേഹം ത്യജിച്ചു എന്ന് ശശിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ശിതയുടെ അടുത്ത് ഒരു വിശറിയും പിടിച്ചിരുന്നു. ശരത്തും നരേന്ദ്രനും ശശിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദുഃഖം കൊണ്ട് അനങ്ങാതെയിരുന്നു. ശശി ഗുരുദേവന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഒരു കലശത്തിൽ ശേഖരിച്ചു. അത് തലയിൽ വഹിച്ചുകൊണ്ട് ഉദ്യാനഗൃഹത്തിൽ വന്ന് അത് ഗുരുദേവന്റെ കട്ടിലിൽ വെച്ചു. പിറ്റേ ദിവസം പ്രമുഖനായ ഗൃഹസ്ഥ ശിഷ്യൻ രാമചന്ദ്രദത്ത ശിഷ്യരോട് വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു. ഗുരുദേവന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കാങ്കൂർഗാച്ചിയിലെ രാമചന്ദ്രദത്തയുടെ ഉദ്യാനഗൃഹത്തിൽ സ്ഥാപിച്ച് ഒരു മഠം തുടങ്ങാനുള്ള പരിപാടിയെക്കുറിച്ച് അദ്ദേഹം അവരോട് പറഞ്ഞു. ശശിയും നിരഞ്ജനും ആ ആശയം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ഗുരുദേവന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ തരില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞു. നരേന്ദ്രൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സഹോദരരെ, ഈ കലശത്തിനു വേണ്ടി വഴക്കിടേണ്ട. രാംബാബു അദ്ദേഹത്തിൻ്റെ ഉദ്യാനഗൃഹം ഗുരുദേവന്റെ ഓർമ്മയ്ക്കായി നമുക്ക് തരാൻ തയ്യാറാണ്. നമുക്കവിടെ പൂജ തുടങ്ങാം. ഗുരുദേവന്റെ ആദർശത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ശശിയും നരേന്ദ്രനും മറ്റ് ശിഷ്യന്മാരുമായി ആലോചിച്ച് ഭൗതിക അവശിഷ്ടത്തിൻ്റെ ഒരു വലിയ ഭാഗം രഹസ്യമായി ബലറാം ബാബുവിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു. 1886 August 21 ശ്രീകൃഷ്ണ ജയന്തി ദിവസം ശ്രീരാമകൃഷ്ണദേവന്റെ സന്യാസി ശിഷ്യന്മാരും ഗൃഹസ്ഥ ശിഷ്യരും രാമചന്ദ്രദത്തയുടെ വീട്ടിൽ നിന്ന് ഘോഷയാത്രയായി ഭജന പാടിക്കൊണ്ട് കാങ്കൂർഗാച്ചിയിലേക്ക് പോയി. ഗുരുദേവന്റെ ചാരമടങ്ങിയ കലശം ശശി തലയിൽ വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. ആ പാത്രം പൂജയ്ക്ക് ശേഷം മണ്ണിട്ട് മൂടിയപ്പോൾ ശശി ഉറക്കെ കരഞ്ഞു. ഗുരുദേവന് വേദനിക്കും. ശശിയുടെ രോദനം കേട്ട ഭക്തന്മാരെല്ലാവരും കരഞ്ഞു. ഓം ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.